ഹായ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ തൻസീറ ഫ്രം റിറ്റ് സജു. ഒരുപാട് കാലത്തിന് ശേഷമാണ് യൂട്യൂബിലേക്ക് വരുന്നത്. ഏതായാലും 24th ഫിഫ്ത്ത് സെമിസ്റ്റർ ബികോം ബിബിഎ സ്റ്റുഡൻസിനുള്ള എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ബികോമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാ സബ്ജക്റ്റിനെയും ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ബിബിഎ കുട്ടികളുടെ കണ്ടിന്യൂസ് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ചാനലിൽ അവരുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അവർക്കുള്ള ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പറാണ്. അത് 2014 അഡ്മിഷൻ ഉള്ള BBA കുട്ടികൾക്കുള്ള 4th സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ സെയിം സിലബസ് തന്നെയാണ് 2019 അഡ്മിഷനുള്ള 5th സെമസ്റ്റർ കുട്ടികൾക്കുള്ള സിലബസ്. അതുകൊണ്ട് വീണ്ടും ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് 2014 അഡ്മിഷൻ BBA 4th സെമ്മിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് നോക്കിയിട്ട് 2019 അഡ്മിഷൻ്റെ കുട്ടികളെ 5th സെമ്മിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ പിന്നെ വരുന്നത് സബ്ജക്റ്റ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്നാണ്. അത് പ്യുവർലി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ വേറൊരു ഡിഫറെൻ്റ് പേരാണ് കൊടുത്തത്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിലുള്ള ഓൾമോസ്റ്റിനുള്ള ഏകദേശം 99% 5th അഞ്ച് മൊഡ്യൂളായിട്ടാണ് നിങ്ങളെ സിലബസ് കാണുന്നത്. ഒന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡക്ഷൻ പാർട്ട്, ദെൻ സെക്കൻഡ് മൊഡ്യൂൾ കോസ്റ്റ് അക്കൗണ്ടിങ്, തേർഡ് മൊഡ്യൂൾ അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫോർത്ത് മൊഡ്യൂൾ പിന്നെ വന്നിട്ടുള്ളത് മാർജിനൽ കോസ്റ്റിങ്, ദെൻ ബജറ്ററി കൺട്രോൾ. ഇത്രയും മൊഡ്യൂൾസായിട്ടാണുള്ളത്. ഈ ഇതിലുള്ള എല്ലാ മൊഡ്യൂൾസിൻ്റെയും വിത്ത് പ്രോബ്ലംസ് അടക്കം എൻ്റെ ചാനലിലുണ്ട്. അതുകൂടാതെ നിങ്ങളെ സിലബസ് വൈസ് മൊഡ്യൂൾ വൈസ് കണ്ടൻറ്റ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രധാനപ്പെട്ട രണ്ട് സബ്ജക്റ്റ്, ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഈ സബ്ജക്റ്റിൻ്റെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ സിലബസ് വൈസ് മൊഡ്യൂൾ വൈസ് ക്ലാസ്സും ഇതിൻ്റെ അകത്ത് ഞാൻ ഒരുപാട് വീഡിയോ ക്ലാസ്സസിൻ്റെ ലിങ്ക് ഞാൻ അസെൻഡിങ് ഓർഡറിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഞാനിവിടെ ആൻസർ പാർട്ട് കൂടുതൽ എക്സ്പ്ലനേറ്റീവ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് അപ്ലോഡായോടെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാര്യമായിട്ട് എല്ലാവരും നോക്കണം. നിങ്ങൾക്ക് എന്താണ് അത് യൂസ്ഫുള്ളാവും, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇതിലുള്ള എല്ലാ ലിങ്കും ഞാൻ 6th സെമസ്റ്റർ BCOM മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇട്ടതാണ്. എല്ലാ ഏകദേശം ഒരു 6K വ്യൂസിൻ്റെ മുകളിൽ വരുന്ന ക്ലാസ്സസാണ്. എല്ലാവരും നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരു സബ്ജക്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ബെനിഫിറ്റ് കിട്ടും നിങ്ങൾ നോക്കി പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിലുള്ള 5B11BBA 5th സെമസ്റ്റർ 2019 അഡ്മിഷൻ കുട്ടികൾക്കുള്ള അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കാം, മേ ബി ഇവിടെ കറണ്ട് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മെയിനായിട്ടുള്ള ഒരു മെയിൻ പോയിൻ്റ് ഞാൻ പറയാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് എൻ ഹിസ്റ്റോറിക്കൽ ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇറ്റ്സ് എ പോസ്റ്റ്മോർട്ടം ഓഫ് പാസ്റ്റ് ഡാറ്റയാണ്. വേറെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹിസ്റ്റോറിക് ടൈപ്പ് നേച്ചർ, അത് ഫ്യൂച്ചറിസ്റ്റിക് നേച്ചറാണ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാൻ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഇസ് എൻ അക്കൗണ്ടിങ് സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് നെസസറി ഇൻഫർമേഷൻ ആൻഡ് ടൈംലി ഇൻഫർമേഷൻ ടു ദി മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് സെവറൽ മാനേജീരിയൽ ഡിസിഷൻസ്. അതാണ് മെയിനായിട്ടുള്ള രണ്ട് ഡിഫറൻസ്. ബാക്കിയുള്ള ഡിഫറൻസൊക്കെ നമ്മളെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന റീസെൻറ്റ് ട്രെൻഡ്സ് ഏതൊക്കെയാണെന്നാണ്. ഒരുപാട് ട്രെൻഡ്സ് ഉണ്ട്, സീറോ ബേസ് ബജറ്റിങ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റമുണ്ട്, മാനേജീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റമുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ റീസെൻറ്റ് ട്രെൻഡ്സിൽ വരുന്നത്. ദെൻ വാട്ട് ഇസ് കോസ്റ്റ് സെൻറ്റർ കോസ്റ്റ് യൂണിറ്റ് ഗിവ് വിസ് എക്സാമ്പിൾസ്. കോസ്റ്റ് സെൻറ്റർ കോസ്റ്റ് യൂണിറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന മൊഡ്യൂൾ വരുന്നതാണ്. അതിൻ്റെ അകത്ത് എൻ്റെ മീനിങ് ഒബ്ജക്റ്റീവ് ഡെഫിനിഷൻ കോസ്റ്റ് ഷീറ്റ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള. ഇറ്റ് ഇസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എ പ്രോഡക്റ്റ് ഓർ എ ലൊക്കേഷൻ ഓർ എൻ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ് ഫോർ വിച്ച് കോസ്റ്റ് മേ ബി എസെർട്ടെയ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ. ഒരു സ്ഥലമാവാം, ഒരു വ്യക്തിയാവാം, ഒരു വസ്തുവാകും, ഒരു ഒബ്ജക്റ്റ് ആവാം. ആ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ വസ്തുവിന് എന്താണ് അതിൻ്റെ മേലെ നമുക്ക് കോസ്റ്റ് എസെർട്ട്
അസർട്ടൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. ദെൻ കോസ്റ്റ് യൂണിറ്റ് ഇസ് ആൻ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. ഫോർ എക്സാമ്പിൾ, കോസ്റ്റ് യൂണിറ്റ് കിലോഗ്രാം, ലിറ്റർ, ബെഡ് കപ്പാസിറ്റി, മില്ലി ലിറ്റർ, കിലോ വാട്ട് അവർ, ഇതെല്ലാം പോലെയുള്ളതാണ്. പാസഞ്ചർ കിലോമീറ്റർ, ഇതൊക്കെയാണ് കോസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ദെൻ ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് ഇൻഫർമേഷൻ, കോസ്റ്റിംഗ് ഡാറ്റ പിന്നെ റെക്കോർഡ് ചെയ്യുന്നൊരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അത് മെയിനായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ ഔട്ട്സൈഡ് ബിസിനസ്സിൻ്റെ പുറത്തില്ലാക്കുന്നതിനെ കൊണ്ട് വലിയൊരു ഗുണമില്ല. ഇതിൻ്റെ ഇൻഫർമേഷൻസ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസൈഡ് പാർട്ടീസാണ്. അതായത് കോസ്റ്റിംഗ് ഡാറ്റ, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെ തീരുമാനിക്കും, അതിൻ്റെ കോസ്റ്റ് സ്ട്രക്ചർ എന്നൊക്കെ, ഇതൊക്കെ തീരുമാനിക്കുന്ന നമ്മൾ ഇൻസൈഡിലെ എംപ്ലോയീസാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോസ്റ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ. അക്കൗണ്ടിംഗ് സിസ്റ്റം വർ ബൈ പ്രൊവൈഡ്സ് ദ നെസസറി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ എ സർവീസസ്. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടൂൾസ് യൂസ്ഡ് ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ ഇൻ്റർപ്രിറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ടൂൾസിൽ വരുന്നതാണ്, ഒരുപാട് ടൂൾസ് അതിൽ വരുന്നുണ്ട്. കോമൺ സെൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സെൻസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോ അനാലിസിസിന് ഒരുപാട് വരുന്നുണ്ട്. സോൾവൻസി റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, മാർക്കറ്റബിലിറ്റി റേഷ്യോ, അസറ്റ് ടെസ്റ്റ് റേഷ്യോ, അങ്ങനെ ഒരുപാട് ടൈപ്പ് റേഷ്യോസ് ഉണ്ട്. അതുപോലെ തന്നെ കോമൺ സെൻസ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കോമൺ സ്റ്റേറ്റ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, കോമൺ ശേഷി ബാലൻസ് ഷീറ്റ് ഉണ്ട്, കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ട്, ട്രെൻഡ് അനാലിസിസ് ഉണ്ട്. ഇതൊക്കെയാണ് ടൂൾസ് യൂസ്ഡ് ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ വാട്ട് ഇസ് സോൾവൻസി റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ, ഇതെല്ലാം ക്ലിയർ ആയിട്ട് വിത്ത് എക്സാമ്പിൾസ് അടക്കം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കണം. സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹൗ ഫാർ ദ കമ്പനി ഈസ് ഏബിൾ ടു പിന്നെ പേ ഓഫ് ദ ലാബിലിറ്റീസ്, അതായത് സോൾവെൻ്റ് ആണോ, ഫിനാൻഷ്യലി സോൾവെൻ്റ് ആണോ എന്ന് നോക്കുന്ന റേഷ്യോസ് ആണ്. നമ്മൾ ഔട്ട്സൈഡ് പാർട്ടീസിന് നമ്മൾ ഡെപ്റ്റ് കൊടുക്കാറുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് കൊടുക്കാനുള്ള കഴിവുണ്ട് എന്ന് നോക്കുന്നതാണ് സോൾവൻസി റേഷ്യോ. ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡിറ്റി, ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷൻ നോക്കുന്ന റേഷ്യോ ആണ്. ഹൗ ഫാർ ദ കറണ്ട് അസെറ്റ്സ് ഓഫ് ദ കമ്പനി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇമീഡിയറ്റ്ലി, അതാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ദെൻ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുന്ന റേഷ്യോസ് ആണ്. ഇ പി എസ്, ഏർണിംഗ്സ് പെർ ഷെയർ പോലെയുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിൽ വരുന്നത്. ദെൻ വാട്ട് ഇസ് സി വി പി അനാലിസിസ്, ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സി വി പി അനാലിസിസ്? സി വി പി അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൻ്റെ ഷോർട്ട് ഫോം ആണ്. കോസ്റ്റ് വോളിയം ആൻഡ് പ്രോഫിറ്റ്, സി വി പി. അപ്പോൾ അതിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ആൻഡ് വോളിയം ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ദ പ്രോഫിറ്റ് അറൈസിങ് ഫ്രം ദാറ്റ് വോളിയം, ഇതാണ് സി വി പി. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനും കോസ്റ്റ് സ്ട്രക്ചർ ഫിക്സ് ചെയ്യാനും മേക്ക് ഓ ബൈ ഡിസിഷൻ എടുക്കാനും അതേപോലെ തന്നെ ഷട്ട് ഡൗൺ ഡിസിഷൻ എടുക്കാനും അതേപോലെ തന്നെ പിന്നെ ഏത് കീ ഫാക്ടറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡിസിഷൻസ് എടുക്കാനൊക്കെ ഈ സി വി പി അനാലിസിസ് അത്യാവശ്യമാണ്. ദെൻ വാട്ട് ഇസ് പി വി റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി, ബി ഇ പി? പി വി റേഷ്യോ മീൻസ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ് പി വി റേഷ്യോ. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ് ആണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ് വേർ വി need to take only the variable cost of a product. അതാണ് പിന്നെ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക്. അപ്പോൾ കോൺട്രിബ്യൂഷൻ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ആ കോൺട്രിബ്യൂഷന് സെയിൽസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പി വി റേഷ്യോ. ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഇവൻ പോയിന്റിലുള്ള സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റിലുള്ള സെയിൽസ് എത്രയാണോ ഫേമിന്, ദെൻ അതിൻ്റെ ആക്ച്വൽ സെയിൽസ് എത്താണോ, ഇത് തമ്മിലുള്ള ഡിഫറൻസിനാണ് എം എസ് ഓർ മാർജിൻ ഓഫ് സേഫ്റ്റി. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാം, അതുപോലെ ബ്രേക്ക് ഇവൻ പോയിന്റ് എത്തുന്ന സെയിൽസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റിലാകുമ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുക. അതിന് ബ്രേക്ക് ഇവൻ സെയിൽസ് ആണെങ്കിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഇവൻ സെയിൽസ് വാല്യൂ കിട്ടും. ദെൻ വാട്ട് ആർ ദ മാനേജറിയൽ അപ്ലിക്കേഷൻസ് ഓഫ് സി വി പി അനാലിസിസ്? ഞാൻ ഓൾറെഡി ചെറിയ രീതിയിൽ ഇവിടെ ഡിസ്കഷൻ നടത്തിയിരുന്നു. മേക്ക് ഓ ബൈ ഡിസിഷൻ, ഷട്ട് ഡൗൺ ഡിസിഷൻ, കീ ഫാക്ടർ ഡിസിഷൻ, അതുപോലെ തന്നെ
പിന്നെ അസർട്ടൈൻ സ്യൂട്ടബിൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, ഇത്ര പെർസെൻറ്റേജ് സെയിൽസ് കിട്ടണമെങ്കിൽ എത്ര നമ്മൾ നടത്തണം, ഇങ്ങനെയുള്ള ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് നമ്മൾ സി വി പി അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഡിഫൈൻ ബജറ്ററി കൺട്രോൾ, അതുപോലെ തന്നെ ഇറ്റ്സ് സ്റ്റെപ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ ബജറ്റ് ഉപയോഗിച്ച് കൺട്രോളിങ് പർപ്പസിന് നമ്മൾ ബജറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ബജറ്ററി കൺട്രോളാണ്. അത് ഫേമിൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ച് ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ബജറ്റ്. അപ്പോൾ ആ ബജറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേമിൻ്റെ ഫ്യൂച്ചറിലെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്, അത് ബജറ്ററി കൺട്രോളായി മാറും. അപ്പോൾ ആ ഒരു ബജറ്ററി കൺട്രോളിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്. മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് തീരുമാനിക്കുന്നത്, അത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, പിന്നെ ആക്ച്വൽ കോസ്റ്റ് നമ്മൾ മെഷർ ചെയ്യും, ദെൻ ഈ സ്റ്റാൻഡേർഡും ആക്ച്വലും നമ്മൾ പിന്നെ കമ്പയർ ചെയ്യും, ദെൻ എന്തെങ്കിലും തരത്തിലെ ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കും. ഡീവിയേഷൻസ് നമ്മൾ കൺട്രോളബിൾ വരുന്നതാണെങ്കിൽ നമ്മളതിനെ കൺട്രോൾ ചെയ്തും, ദെൻ ഇല്ലെങ്കിൽ നമ്മളതിനെ നമ്മൾ കൺട്രോളിൽ വരാത്തതാണെങ്കിൽ നമ്മളതിനെ പിന്നെ ഭാവിയിൽ, അതായത് കൺട്രോളിൻ്റെ വരാത്തെങ്കിൽ നമ്മൾ ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ദെൻ അതും ബജറ്ററി കൺട്രോൾ, അതായത് കൺട്രോളിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ലെവലിൽ ബജറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്യാഷ് ബജറ്റ് ആയാലും ഫ്ലെക്സിബിൾ ബജറ്റ് ആയാലും, ഫോർ ദ നെക്സ്റ്റ് 5 മന്ത്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സിൽ നമ്മൾ പിന്നെ എക്സ്പെൻസ്, പ്രോബബിൾ എക്സ്പെൻസ് എത്രയാണ്, പ്രോബബിൾ ഇൻകം എത്രയാണ് നമ്മൾ നോക്കുന്ന ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ രീതിയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പരമാവധി വരെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ബജറ്ററി കൺട്രോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ യൂസസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ദെൻ വാട്ട് ഇസ് വേരിയൻസ് അനാലിസിസ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ടൈപ്പ്. വേരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് വേരിയൻസ് ഉണ്ട്, എൽ സി വി ലേബർ കോസ്റ്റ് വേരിയൻസ്, എൽ യു വി എൽ എം വി ലേബർ മെറ്റീരിയൽ വേരിയൻസ്, അങ്ങനെ പല ടൈപ്പ് വേരിയൻസ് ഉണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഓരോന്നും, എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ എന്നുള്ളതൊക്കെ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർക്കും വിത്ത് ക്ലാസ്സസ് അടക്കം, നോട്ട് ദ ആൻസർ ഓൺലി, ആൻസർ മാത്രമായിട്ടില്ല അതിൻ്റെ ക്ലാസ്സസ് അടക്കം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ചാനൽ, ഈ ക്ലാസ് ലിങ്ക് അപ്ലോഡ് ആയവാടെ തന്നെ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയവാടെ തന്നെ നിങ്ങൾ ആദ്യം ആ ലിങ്ക് ഒന്ന് തുറന്നു നോക്കുക. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതിൻ്റെ കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രോബ്ലം ചോദിക്കും, അതുപോലെ തന്നെ റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കും. കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ആസറ്റ് ടെസ്റ്റ് റേഷ്യോ, മാർക്കറ്റബിലിറ്റി റേഷ്യോ, അതുപോലെ തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രോബ്ലംസ്. ദെൻ മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് പി വി റേഷ്യോ, കോൺട്രിബ്യൂഷൻ, ബ്രേക്ക് ഇവൻ പോയിൻ്റ്, സെയിൽസ് ടു ആണേ പ്രോഫിറ്റ് ഓഫ് ദിസ് മച്ച്, പ്രോഫിറ്റ് ടു ആണേ സെയിൽസ് ഓഫ് ദിസ് മച്ച്, ഈ ടൈപ്പ് രീതിയിൽ, അതുപോലെ മാനേജറിൽ അപ്ലിക്കേഷൻസ് ഓഫ് സി വി പി അനാലിസിസ്, ഇതിൻ്റെയൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രോബ്ലം ക്വസ്റ്റ്യൻസ്. ദെൻ ഹൗ ടു പ്രിപ്പയർ എ ഫിക്സഡ് ബജറ്റ്, ഫ്ലെക്സിബിൾ ബജറ്റ്, ക്യാഷ് ബജറ്റ്. ഫിക്സഡ് ബജറ്റ് ചോദിക്കാൻ സാധ്യത കുറവാണ്. ദെൻ ഫ്ലെക്സിബിൾ ബജറ്റും ക്യാഷ് ബജറ്റും എക്സാമിന് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നിങ്ങൾ ഈ ക്ലാസ് അപ്ലോഡ് ആയവിടെ തന്നെ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മറ്റുള്ള കോളേജിലുള്ള ബി ബി എ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്കും, അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൻ്റെ സിലബസ് വൈസ് മൊഡ്യൂൾ വൈസ് മൊത്തം നിങ്ങളെ സിലബസിൽ 5-6 മൊഡ്യൂളിൻ്റെ എല്ലാ ക്ലാസ്സസും ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇത് പ്ലേ ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫ്രം റിറ്റ്സ് എജ്യൂ.